പോയിപ്പാത്ത മേണ് അപ്പം ലൈഫിൽ പഠിച്ച വല്ലൊരു എല്ലാവരും ഷെയർ ചെയ്യാൻ വന്നതാണ്. ഞാനാണെങ്കിലേ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്, എല്ലാം അതിന് എക്സ്ട്രീം ലെവലായിരിക്കും, സ്നേഹം, സങ്കടം, സന്തോഷം എല്ലാം. അപ്പം സ്നേഹിക്കുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യും ഒരാൾ, എൻ്റെ സങ്കടവും സന്തോഷമൊക്കെ അവരിലേക്ക് മാത്രം ഒതുക്കി വെക്കും. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു കാര്യം വന്ന് അവരങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ആകെ മൊത്തം ഡിപ്രസ്ഡ് ആവും, ഒറ്റക്കാന്നുള്ള തോന്നൽ വരും, ലൈഫ് ജീവിക്കുന്നത് എന്തിനാന്നുള്ള തോന്നലുകളൊക്കെ വരും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കീ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ കീ നമ്മളുടെ കയ്യിൽ വെക്കുക. നമ്മളെ ഭരിക്കുന്നത് നമ്മളായിരിക്കണം. ഇമോഷണലി ഒരുപാട് ഒരാളിലേക്ക് അറ്റാച്ച്ഡ് ആവാതിരിക്കുക. പിന്നെ ബന്ധങ്ങളിൽ സെലക്റ്റീവ് ആവുക. ഒരുപാട് പേര് നമ്മുടെ ലൈഫിലില്ലെങ്കിലും ആത്മാർത്ഥതയുള്ള കുറച്ച് പേര് മതി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളെ ആർക്കും സങ്കടപ്പെടുത്താൻ പറ്റൂല. അല്ലേ പത്തുമ്മ? ആണെന്ന് പത്തു വരെ പറഞ്ഞു. ടാറ്റാ. ഒരു പത്തുമയാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ മുമ്പ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോ ഞാൻ സ്മൈലിനെ കുറിച്ച് ക്യാപ്ഷൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ കണ്ട്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ്. അതിങ്ങനെയായിരുന്നു, ഇപ്പം ചിരിയില്ലാത്ത ഒരാളെ നമ്മൾ കാണുവാണെങ്കിൽ നമ്മളുടെ ചിരിന്ന് കുറച്ച് അവർക്ക് പകർന്നു കൊടുക്കാന്ന്. അത് ഈസിയാണ്, നമ്മളെ ചിരി വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. എങ്ങനെയാണെന്നറിയാവും, ഇപ്പം നമ്മൾ അറിയാത്ത ഒരാള് അല്ലെങ്കിൽ നമുക്കറിയുന്ന ആളെ തന്നെ അണിക്കോട്ടെ, ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു വരിക, അപ്പൊ നമ്മള് അവര് ഭയങ്കര സങ്കടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. ഓരോ മനുഷ്യന്മാർക്കും ഓരോ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ നോക്കി ചിരിക്കുമ്പോൾ എന്തായാലും അവരും തിരിച്ചു ചിരിക്കൂല. അപ്പം അവിടെ ഒരു പോസിറ്റീവ് എനർജി രണ്ടുപേർക്കും, രണ്ടുപേരുടെ ഇടയിൽ ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ആയില്ലേ. ഇങ്ങനെയാണ് നമ്മളുടെ ചിരി വേറൊരാൾക്ക് പകർന്നു കൊടുക്കുക. ആര് കണ്ടാലും ചിരിക്കുക, നമുക്കിപ്പോ എന്തത്ര ഇഷ്ടം, ഞാൻ ആര് കണ്ടാലും ചിരിക്കാറുണ്ട്. തിരിച്ച് ചിരിക്കുന്നില്ല, അത് അവരുടെ ഇഷ്ടം, പക്ഷെ നമ്മൾ ചിരിക്കുക. സ്പ്രെഡ് ഹാപ്പിനെസ്. ടാറ്റാ. ഓ, ഇപ്പൊ അത്തമ്മയാണ്. ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ചോദിച്ചു, ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് പീസ് കിട്ടുന്നത് ഏത് സമയത്താണ്? ഞാൻ ഒരുപാട് ആലോചിച്ചു, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പം, ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് പീസ് എന്ന് പറയുന്നൊരു സംഭവം കിട്ടുന്നത്. മനസ്സമാധാനം എന്ന് നമ്മൾ പറയില്ലേ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ സങ്കടങ്ങളൊക്കെ ഒരാളോട് പറഞ്ഞു, പ്രശ്നങ്ങൾ ഒരാളോട് പറഞ്ഞു, പഠിച്ചും കേൾക്കുന്നുണ്ട്. അപ്പം ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും, നമ്മൾ സെക്യൂർഡ് ആണെന്നുള്ളൊരു തോന്നൽ വരും, സുരക്ഷിതയാണെന്നുള്ള തോന്നൽ വരും. പഠിച്ചു നോക്കിക്കോളൂ, ഇനി ആരും കൂടെ ഇല്ലെങ്കിലും പഠിച്ചും കൂടെ ഉണ്ടാവും, പഠിച്ചു നോക്കിക്കോളൂ എന്നുള്ളൊരു സുരക്ഷിതത്തെ ആ ഒരു ഫീലിംഗ് ഇല്ലേ, അതാണ് നമുക്ക് മനസ്സമാധാനം ശാന്തിയും ഒക്കെ നൽകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാണ് ശാന്തി. നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, ആരോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, ആരോടായാലും പ്രാർത്ഥന എന്ന് പറയുന്നത് മനസ്സിന് ക്ഷമ. ഓ, ഇപ്പൊ അത്തമ്മയാണ്. ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒപ്പം വരുന്ന മെസ്സേജാണ്, ചേച്ചി ബ്രേക്കപ്പ് ആയി എന്താ ചെയ്യാന്ന്. എനിക്കറിയാൻ പറ്റുന്ന ഏറ്റവും മോശമായ ഒരവസ്ഥയാണ് നമ്മുടെ ലൈഫിലും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് പോകുമ്പോൾ അതൊരാൾക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കൊടുത്ത സ്നേഹത്തിൻ്റെ വാല്യു അറിയാത്ത, നമ്മളുടെ ഇമ്പോർട്ടൻസ് അറിയാത്ത, നമ്മളുടെ ക്വാളിറ്റീസ് അറിയാത്ത ഒരാളായിരിക്കും നമ്മളെ വിട്ടിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നതല്ലേ ബെറ്റർ? അവർ കൂടെ നിൽക്കുന്നതിനേക്കാളും അവർ പോകുന്നതാണ് ബെറ്റർ അല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കാൻ. ആ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്താൽ, അതിനെ നമ്മൾ മറികടന്നാൽ പിന്നെ നമ്മൾ ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. അതുവരെ ഉണ്ടായിരുന്ന നമ്മളെ ആയിരിക്കില്ല. പിന്നെ നമുക്ക് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് മനസ്സിലാവും. നമ്മൾ അവരെക്കാളും, നമ്മൾ ഇതുവരെ വേറൊരാളാണ് സ്നേഹിച്ചത്, പക്ഷേ ബ്രേക്കപ്പ് കഴിഞ്ഞ പിന്നെ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഒരു രക്ഷയുണ്ടാവില്ല മനുഷ്യൻ. ഓ, ഈ പത്തുമ്മയാണ്. ഒരു കുഞ്ഞു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡ് ആണ് അല്ലേ? അപ്പൊ പക്ഷെ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു ചൈൽഡ്ഹുഡ്. എനിക്ക് ഭയങ്കര വിഷമവും എൻ്റെ ചൈൽഡ്ഹുഡ് അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ വെറുതെ ഒരു കുറിപ്പ് എഴുതിട്ടു, അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തു, ഐസ്ക്രീം വെക്കാത്ത കുട്ടിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ലല്ലോ, അപ്പം അതിൻ്റെ ടേസ്റ്റ് ആലോചിച്ച് ആ കുട്ടി സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പം ആദ്യം എനിക്ക് തോന്നി എന്താന്ന് വെച്ചാൽ, ഐസ്ക്രീം വെക്കാത്ത കുട്ടിയാണെങ്കിലും അതിൻ്റെ രുചി എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ? അത് മാത്രമല്ല, എന്താണ് അതിൻ്റെ രുചി എന്ന് അറിയാൻ പറ്റാത്തതിലുള്ളൊരു സങ്കടം ഉണ്ടാവും. അപ്പം ആദ്യം ഞാൻ അവരടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി അവർ പറഞ്ഞതാണ് ശരി. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെട്ടെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എന്തൊക്കെ കിട്ടിയെന്നുള്ളത് ആലോചിക്കാം. അപ്പം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പി ആവാൻ ശ്രമിക്കുക. അപ്പം അവർ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. അപ്പം നിങ്ങളും അതിന് ശ്രമിക്കുക. അപ്പം എന്താ, സ്പ്രെഡ് ഹാപ്പിനെസ്. ടാറ്റ.
ഹായ് പത്തുമ്മയാണ് ഈ ഒരു കാര്യം സംസാരിക്കണോ വേണ്ടെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പറയണമെന്ന് തോന്നി. നമ്മൾ ഇനി ആരും ഇങ്ങനത്തെ ഒരു അപകടങ്ങളിൽ ചെന്ന് ചാടാൻ പാടില്ല എന്ന് ഉള്ളത് കൊണ്ട് പറയണോ, ആരെയും കുറ്റപ്പെടുത്തല്ല, വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. 90% ആളുകളും നല്ല സൂപ്പർ മനുഷ്യരാന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ചില ആളുകൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ആണായാലും പെണ്ണായാലും അങ്ങനെയുള്ള ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, 15 സെക്കൻഡ് വീഡിയോ, ഒരു നോട്ടം, കുറച്ചെടുത്ത് സംസാരം, ഇതൊന്നും കൊണ്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് അവരുടെ പാസ്റ്റ് അറിയില്ല, പ്രസൻറ്റ് അറിയില്ല, ഒന്നും അറിയില്ല. വീഡിയോ കണ്ടിട്ടൊക്കെ പ്രണയിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് അപകടം പിടിച്ച പണി തന്നെയാണ്. ആത്മാർത്ഥ പ്രണയമില്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്ന നമുക്ക് തന്നെയായിരിക്കും നഷ്ടം. അപ്പം ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ. എന്താ പറയണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം. ഓ, ഈ പാത്തുമ്മയാണ് ഇപ്പം തോന്നിയ സംശയം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഈ സ്നേഹം എന്ന് പറയുന്നതില്ലേ, അത് എക്സ്പ്രസ് ചെയ്യണതാണോ അല്ലെങ്കിൽ ഉള്ളിൽ വെക്കണതാണോ നല്ലത്? ചില ആളുകൾ പറയണേക്കാം സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ട, അത് ഉള്ളിൽ വെച്ചാൽ മതി, സ്നേഹം ഉണ്ടായാൽ മതി എന്നൊക്കെ. ഈ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലേ, അല്ലേ? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ ഉള്ളിൽ വെച്ചാലേ നമ്മളുടെ സ്നേഹം അവരെ സന്തോഷിപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ. ഒരാളെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്നേഹമുണ്ടെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പം എന്ന് വെച്ചിട്ട് പൊന്നേ കാരണം വെച്ച് കൂടെ നടക്കണം എന്നാണോ? ഒരിക്കലും അല്ല. ഇടയ്ക്കൊന്ന് ചേർത്ത് പിടിക്കുക, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുക, ഇടയ്ക്ക് സംസാരിക്കുക, ഇതൊക്കെയാണ് സ്നേഹം. അപ്പം തീർച്ചയായിട്ടും സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. അപ്പം എല്ലാവരും സ്നേഹം എക്സ്പ്രസ് ചെയ്യുക, അതുമായിട്ട് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുക. ബി ഹാപ്പി ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ്. ടാറ്റ. ഹായ്, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, ഒത്തിരി സ്നേഹം എല്ലാവരോടും. പക്ഷെ അതിൽ ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈഫിൽ ചിരിച്ചിട്ടില്ല, എപ്പോഴും സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്കൊരു ഇൻസിഡൻറ്റ് പറഞ്ഞുതരാം. കഴിഞ്ഞ ജാനുവരി, അതുപോലെ 2018 ജാനുവരി എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര പെയിൻഫുള്ളായിട്ടായിരുന്നു. സർജറി കഴിഞ്ഞെടുക്കുന്ന സമയങ്ങളായിരുന്നു. ഓരോ വർഷം നമുക്ക് ഓരോ പ്രാർത്ഥനകൾ ഉണ്ടാവും അല്ലേ. എനിക്ക് ഈ 2 വർഷം ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതുപോലെ പെയിൻ വേറെ ആർക്കും കൊടുക്കല്ലേന്ന്. നമുക്ക് ചുറ്റും വേദന മാത്രമായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയാവുന്നതേ ഉള്ളൂ. ഹാപ്പിനെസ് നമുക്ക് ചുറ്റുമുണ്ട്, അത് കണ്ടെത്താൻ ശ്രമിക്കുക എല്ലാവരും. ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ്. ടാറ്റ. ഓ, യുവാത്തുമ്മയാണ് ഒരു കുഞ്ഞു കാര്യം. നമ്മുടെ ലൈഫിലൊക്കെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി ജീവിച്ചിരിക്കേണ്ട, ജീവിതം മടുത്തു, ഇനി ഒന്നും ഓക്കെ ആകാൻ പോകുന്നില്ല എന്ന് തോന്നുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. എനിക്കും ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ, 2 സർജറി കഴിഞ്ഞു, 2 സർജറി കഴിഞ്ഞ് പതിയെ മാത്രം വെച്ച് നടക്കാൻ തുടങ്ങി. ഞാൻ ഓക്കെ ആയി ഒക്കെ വന്ന സമയത്ത് 3rd സർജറിക്ക് ഡേറ്റ് വാങ്ങാൻ പോയി കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലിൽ. പക്ഷെ അവിടെ വെച്ചിട്ട് വിചാരിക്കാത്തൊരു അപകടം സംഭവിച്ചു. എൻ്റെ ടിബിയക്കും ഹിപ്പോണും ഫ്രാക്ചറായി. ഞാൻ ആകെ തകർന്നു. ഞാൻ വിചാരിച്ചു ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് പഴയപോലെ നടക്കാൻ പറ്റുമോ, വീണ്ടും ഞാൻ ഈ ബെഡിലായില്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊക്കെ ഞാൻ നമ്മൾ ആ സമയമൊക്കെ കടന്നു പോയിട്ട് ഞാനിപ്പോൾ ഓക്കെ ആയി. ക്ലാസ് പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, ഫാക്ടറി വെച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്, വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ മിറാക്കിൾസ് നടക്കും. എല്ലാം വേണ്ടത് ആ സമയം കടന്നു പോകുന്ന വിശ്വസിക്കുക മാത്രമാണ്. അത്രയുള്ളൂ. ടാറ്റ.